ശിവശങ്കർ ഇതും പറയും ഇതിനപ്പുറവും പറയും. മുഖ്യമന്ത്രി അവസാനം വരെ ഡിഫെൻഡ് ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ് ശിവശങ്കർ. പക്ഷേ അദ്ദേഹത്തെ പറ്റി പിന്നീട് വന്ന വസ്തുതകൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് സർവീസിൽ തിരിച്ചെടുത്തു എന്നുള്ളത് കൊണ്ട് ശിവശങ്കർ ചെയ്ത കുറ്റം, വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രി ചെയ്ത കുറ്റം, അത് കുറ്റമാകാതിരിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാൻ. ഇതിന് മുമ്പുണ്ടായിരുന്ന കാലത്തും ഇതുപോലെയുള്ള ആളുകളുടെ മൊഴികൾ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്ത് LDF സമരം ചെയ്തത്. അതായത് മറന്നു പോകരുത്, പ്രതികളുടെ അവർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് അന്നും പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടായത്. അന്ന് ആ മൊഴികളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ UDFനെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചത്. അതുകൊണ്ട് ആ കാര്യം, ഇത് 164 ആണ്. ഒരാൾ 164 കൊടുക്കുമ്പോൾ അതിന് സാധാരണ മൊഴിയേക്കാൾ പ്രാധാന്യം അറിയിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. കേന്ദ്ര ഏജൻസികളുടെ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്ന താങ്കൾക്ക് അല്ല, അവർ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അവർ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഈ സത്യങ്ങളൊക്കെ പുറത്തു വരുമായിരുന്നു. അന്ന് BJP യും CPM തമ്മിലുള്ള കൂട്ടുകച്ചവടം അന്ന് നടന്നതുകൊണ്ടാണ് അന്നൊന്നും പുറത്തു വരാത്തത്. അതുകൊണ്ട് ഏതായാലും ഈ കേസ് ഒരു 164 വന്ന സാഹചര്യത്തിൽ ഇവർക്ക് ഇത് തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് എൻ്റെ നിഗമനം. അല്ല, അതിനെപ്പറ്റി എനിക്കറിയില്ല. ഞാൻ ഭാര്യയ്ക്കും മകൾക്കും എതിരായിട്ട് ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഞാൻ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും എതിരായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റേതൊക്കെ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. അതൊന്നും എനിക്കറിയില്ല, അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. ഏത് തരത്തിലുള്ള അന്വേഷണം ആവശ്യപ്പെടുന്നു? അല്ല, ഇപ്പം തന്നെ അന്വേഷണം നടക്കുന്നുണ്ട്, സത്യസന്ധമായി നടക്കണം. അത് രാഷ്ട്രീയ ഇടപെടലുകൾ കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ അന്വേഷണം നിലച്ചു പോയതാണ്. അന്ന് അന്ന് തന്നെ അന്വേഷിച്ചിരുന്നെങ്കിൽ ഇത്തരം വസ്തുതകൾ പുറത്തു വരുമായിരുന്നു. രാഷ്ട്രീയ ഇടപെടലുള്ള അത്ര അന്വേഷണത്തെ വിശ്വസിച്ചെടുക്കുന്നുണ്ട്? അല്ല, രാഷ്ട്രീയ അന്വേഷണം, രാഷ്ട്രീയ ഒത്തുതീർപ്പ് കൊണ്ടാകാം ഒരു പക്ഷേ അന്ന് ഇത് തെളിയാതെ വന്നത് എന്നുള്ളതാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു വന്ന കാര്യം. സ്വപ്ന സുരേഷ് ഇന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി ദുബായിലുള്ള സമയത്ത് ശിവശങ്കർ ആവശ്യപ്പെട്ടൊരു ബാഗ് കൊണ്ടുവരുന്നു, ആ ബാഗിൽ കറൻസി ആയിരുന്നു സ്വർണ്ണമാണെന്നുള്ള സമയം. മുഖ്യമന്ത്രി ഇതിലുള്ള ഇൻവോൾവ്മെൻ്റ് ശിവശങ്കർ മാത്രമാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉണ്ട് തന്നെയാണ് ഉറപ്പിച്ച് താങ്കൾ എന്ന് വിശ്വസിക്കുന്നത്? അതെ, നമ്മൾ നേരത്തെ വിട്ട് പറയുന്ന കാര്യമാണല്ലോ. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും അറിഞ്ഞുകൊണ്ടും ഇടപെട്ടുകൊണ്ടുമാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നത് എന്നാണ് ഞങ്ങൾ അന്നും പറയുന്നത് ഇന്നും പറയുന്നത്. മറ്റാരെല്ലാം ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല. എനിക്കറിയാൻ പാടില്ലാത്ത കാര്യം മുഖ്യമന്ത്രിയുടെ ഭാര്യയെപ്പറ്റിയോ കുട്ടികളെ പറ്റിയോ ഒന്നും ഞാൻ പറയാൻ തയ്യാറല്ല. എനിക്കറിയാൻ വയ്യാത്ത കാര്യം ഞാൻ പറയുന്നില്ല. അതല്ല, അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്.